കണ്ണൂരിൽ ആയിരങ്ങൾ അണിനിരന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് 4:30 പ്രഭാത ജംഗ്ഷനിൽ നിന്നാണ് റാലി ആരംഭിച്ചത്. വിവിധ മുസ്ലിം സംഘടനകളുടെ കൂട്ടായ്മയായ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി. പ്രഭാത ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ ആയിരങ്ങൾ അണിനിരന്നു. ഫലസ്തീന്റെ മക്കളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഐക്യദാർഢ്യ ലോകസഭ തന്നെ ഉയരണമെന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് കണ്ണൂരിന്റെ രാജ്യമണിയിച്ചുകൊണ്ട് കണ്ണൂരിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഫലസ്തീൻ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പടുകൂറ്റൻ റാലി ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി ഇത് വഴി കടന്നു വരികയാണ്. റാലിക്ക് ശേഷം ടൗൺ സ്ക്വയറിൽ നടന്ന പൊതുസമ്മേളനം ഇടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു. ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത ദുഃഖത്തിന്റെ ഭാരം കുറയുകയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിന് ഏതെല്ലാം വിധത്തിൽ അവിടെ ഇപ്പൊ അവർ പരിശ്രമിക്കുന്നതിനെ പറ്റി ഇവിടെ പറഞ്ഞു ചെയ്യുകയാണെന്ന് തോന്നുന്നു. ഇവ നമ്മള് പത്രത്തിലൊക്കെ വരുന്നുണ്ട്, ഈ ഗാസയിൽ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം എന്ന്. ശരിക്കും എന്ത് യുദ്ധമാണ്? ഒരു ജനതയെ നിഷ്കാസനം ചെയ്യുകയാണ്. ലോക ഭൂപടത്തിൽ നിന്ന് ഇസ്രായേൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് പലസ്തീൻ എന്നൊരു സംഗതി ഉണ്ടായിട്ടുണ്ട്. പരിപൂർണമായും ഒരു ജനതയെ നിഷ്കാസനം ചെയ്യുന്ന, ഒരു രാജ്യത്തെ നിഷ്കാസനം ചെയ്യുന്ന കാര്യമാണ് ഇവിടെ നടന്നത്. കണ്ണൂർ മേയർ ടി ഒ മോഹനൻ, മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ അബ്ദുൽ കരീം ചേലേരി, വിവിധ മുസ്ലിം സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ വൺ കണ്ണൂർ. വെണ്ണൂരം ഇനിയുയരേണം പുതു സ്വപ്നങ്ങൾ ചിറകേ.